ഈ ചൂടിനെ പറ്റിയത് നല്ല വിശപ്പും ദാഹവും ഒക്കെ പോകാനായിട്ട് നല്ലൊരു തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് ആണ് ആദ്യം തന്നെ ഒരു സ്പൂണ് സബ്ജാ സീഡ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് തണ്ണിമത്തന് ഒരു റൗണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് തണ്ണിമത്തനാണേ ഇതിൻ്റെ ഈ വെള്ളഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ കുരുമൊക്കെ മുകളിൽ കാണുന്ന കുരുവൊക്കെ ആദ്യമേ ഒന്ന് നീക്കം ചെയ്യുക ബാക്കിയുള്ളതൊക്കെ പുറകെ നീക്കാവുന്നതാണ് ഇതാ ഇങ്ങനെ നീളത്തിൽ നീളത്തിലാദ്യമേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തന്നെ ആ കുരുവൊക്കെ മുറിഞ്ഞ് വീഴാതെ തന്നെ നീക്കം ചെയ്യാനായിട്ട് പറ്റുമെ ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ മതി കുരു ഒക്കെ എല്ലാം നീക്കം ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് കുരുവൊക്കെ നല്ലവണ്ണം ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് ഇതെങ്ങനെ കൊത്തി കൊത്തി കട്ട് ചെയ്തെടുക്കുകയാണ് അരിഞ്ഞെടുക്കുകയാണ് മാക്സിമം ഈ ഒരളവിൽ കൊത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ് ഇനി ഒരു മുക്കാൽ ഗ്ലാസ് പാൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാൽ ഒഴിക്കുകയാണ് വെള്ളം ചേർക്കാത്ത കുറച്ച് കട്ടി പാലായിട്ട് ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ദ റോസ് മിൽക്കിൻ്റെ എസൻസാണ് ഒഴിക്കുന്നത് ഏതെങ്കിലും കമ്പനിയുടെ ഒഴിച്ചാൽ മതി ഇതിപ്പോൾ ടൈഗറിൻ്റെ ആണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്ന കണ്ടൻസ് മിൽക്ക് മിൽക്കല്ല ഞാനിത് ഒരു ഗ്ലാസ് പാൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം ഒരു കാൽ ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ട് ലാസ്റ്റിൽ ഒന്നോ രണ്ടോ സ്പൂൺ മിൽക്ക് പൗഡറൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാമില്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതിയെ ഒരു രണ്ട് സ്പൂൺ മിൽക്ക് മേഡിന് വേണ്ടി ഒരു ടിൻ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുത്താലും മതി ലാസ്റ്റിലെ പഞ്ചസാര ചേർക്കാവും മധുരമൊക്കെ കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുന്ന കാരണം മധുരം ഉണ്ടാവും അത് നോക്കിയിട്ട് ഇതത്ര എനിക്ക് വന്നുള്ളൂ മധുരം ചേർത്താൽ മതിയായിരുന്നു പഞ്ചസാര വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ സബ്ജ സീടുകൂടെ ചേർത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു റോസ് മിൽക്കും ഈ വാട്ടർ മെലനോടെ ചേരുമ്പോൾ ഉള്ളൊരു കോമ്പിനേഷന് എന്താ മുകളിൽ കുറച്ച് സബ്ജാ സീഡ് കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതായിത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോടെ ഒന്ന് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്